പിന്നെ ഈ കഥകൾ എഴുതുന്ന സമയത്ത്, തിരക്കഥ എഴുതുന്ന സമയത്ത് ഓൾറെഡി ലൊക്കേഷൻ എല്ലാം കണ്ട ശേഷം ആണോ? അപ്പൊ ഓരോ സീനും ഇപ്പൊ മേനപ്പറമ്പിലാണ് ഇവിടെ എല്ലാം ഒരു സെക്കൻഡ് ഹാഫ് മുഴുവൻ ആ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഓൾറെഡി നിങ്ങൾ ആ വീട്ടിൽ പോയി ഷോ മനസ്സിൽ ഈ സീൻ ഇങ്ങനെയായിരിക്കുന്ന പ്ലാൻ ചെയ്തിട്ടാണോ എഴുതുന്നത്, അതോ എഴുതി കഴിഞ്ഞിട്ടാണോ കൂടുതൽ ലൊക്കേഷൻ ഹണ്ടും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നത്? അല്ല, ലൊക്കേഷന് വേണ്ടി നമ്മൾ എഴുതാറില്ല. എഴുതി കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയാണ് ലൊക്കേഷൻ കാണുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ എഴുത്ത് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ട് ലൊക്കേഷൻ തേടി നടന്ന് നടന്ന് കിട്ടാതെ വരുമ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റ് സ്ക്രിപ്റ്റിൽ ചെയ്യേണ്ടി വരും. ചിലത് അത് തിരക്കഥയെ ബാധിക്കാത്ത രീതി, അതിൻ്റെ ഒരു മർമ്മത്തെ ബാധിക്കാത്ത രീതിയിൽ. പക്ഷേ ഒരിക്കലും ലൊക്കേഷന് വേണ്ടി നമ്മൾ എഴുതേണ്ടി വരരുത്. അതൊരു നല്ല എഴുത്തല്ല. ഈ നേരത്തെ പറഞ്ഞാൽ ഈ നടന് വേണ്ടി മാത്രം എഴുതുന്നതും നല്ല എഴുത്തല്ല. പക്ഷെ കച്ചവട സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ നടന് വേണ്ടി ചിലപ്പോൾ എഴുതേണ്ടി വരും. കാരണം ഇപ്പം മമ്മൂട്ടി പറഞ്ഞാൽ തിയേറ്ററിൽ കയ്യടി കിട്ടുന്ന ചില സ്റ്റൈൽ ഓഫ് ഡയലോഗ്സ് ഉണ്ട്, അതെല്ലാം ആർക്കും പറയാൻ പറ്റത്തില്ല. മോഹൻലാൽ പറഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് വരാവുന്ന ചില രീതികളുണ്ട്. സുരേഷ് ഗോപിക്കും അതുണ്ട്, ദിലീപിനും അതുണ്ട്, ജയറാമിനും അതുണ്ട്. അപ്പോൾ നമ്മളിപ്പം ദിലീപിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ദിലീപിനെ മറന്നിട്ടൊരു തിരക്കഥ ഉണ്ടാക്കുന്നതിനകത്ത് അർത്ഥമില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഈ കഥയ്ക്കകത്ത് ദിലീപ് എന്ന് പറയുന്ന നടൻ വരരുത്, ഈ കഥയിൽ ദിലീപ് കഥാപാത്രം മാത്രമായിട്ട് മാറണം എന്നാണെങ്കിൽ നമുക്കിപ്പോ ഇപ്പൊ മമ്മൂട്ടി ചെയ്ത വാറുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം, വാറുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം അതിനകത്ത് മമ്മൂട്ടി ഇല്ല അതിനകത്ത്. അതിനകത്ത് നിൽക്കുന്നത്, പൂർണ്ണമായിട്ട് നിൽക്കുന്നത് ആ കഥാപാത്രം തന്നെയാണ്. മോഹൻലാലിന്റെ ഭരതം എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി മാറിയതിന് ശേഷം ചെയ്ത സിനിമയാണ്. അതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ താരത്തിന്റെ യാതൊരു വിധ ആക്ടിവിറ്റീസും ഇല്ല. ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു ചേട്ടന്റെ മാനേജർ. അതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ താരമില്ല, അതിനകത്ത് ആ കഥാപാത്രമാണ് നിൽക്കുന്നത്. ഏറ്റവും മികച്ചു നിൽക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അതുപോലെ കിരീടം, മമ്മൂട്ടിയുടെ അനിയാവർത്തനം, ഇങ്ങനെ കുറെ സിനിമകൾ നമുക്ക് ഈ നടനെ മാറ്റി നിർത്തിയിട്ട് കഥാപാത്രത്തിലേക്ക് വരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ചില കച്ചവട സിനിമകൾ നമ്മൾ നടന് വേണ്ടി എഴുതേണ്ടിയും വരും. അത് മാത്രമല്ല, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഒരു ദേശത്തിന്റെ കഥ പറയുമ്പോൾ ആദ്യം അവിടെ പോയി അവരുടെ ഒരു ചേഷ്ടകളും അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറൊക്കെ പഠിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഏതെങ്കിലും സിനിമക്ക് വേണ്ടി കൂടുതൽ സ്റ്റഡി നടത്തിയ സാറിന്റെ ഒരു തിരക്കഥകൾ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? കഥാനായകൻ പരിക്കാശ്ശേരി മനയിൽ പോയി ലൊക്കേഷൻ കാണാൻ നേരത്തെ പോയി, അതായത് തിരക്കഥ പൂർത്തിയാക്കുന്നതിന് മുമ്പ് പോയിട്ട് അവിടുത്തെ തിരുമേനിയോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടുകുടുംബ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റാണ് പറഞ്ഞാൽ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും വീട്ടിനകത്തുനിന്ന് ഒരു കെട്ട് രജിസ്റ്റർ എടുത്ത് മുമ്പ് കൊണ്ടുവച്ചു. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ആ വീട്ടിനകത്ത് തന്നെ ഈ പലവ്യഞ്ജനം വെക്കുന്ന പോലെ ഒരു കട നടത്തുന്നതും കാര്യങ്ങളും, വിൽക്കുകയല്ല സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയാണ്, ഓരോ വീട്ടുകാർക്ക് ഇത്ര എണ്ണ സോപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ആഹാരം ഉണ്ടാക്കലും കഴിക്കലും ഒരുമിച്ചും ബാക്കി വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം റേഷൻ വെച്ച് ഓരോ ഫാമിലിക്ക് കൊടുക്കുന്നു ഒക്കെ ആ ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ കുറേ നിയമങ്ങൾ ഞങ്ങൾക്ക് ആ രജിസ്റ്ററിൽ നിന്നാണ് കിട്ടിയത്. നല്ലൊരു സ്റ്റഡി അതിന്റെ പിന്നില് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു.